ഗൈസ്, അങ്ങനെ നമ്മള് നാട്ടെ മൺട്രത്തുരുത്തിന്റെ മെയിൻ അടിപൊളിയായിട്ടുള്ള സ്ഥലത്തോട്ട് നമ്മള് കേറാൻ പോവാണ്. നമ്മള് കിട്ടുന്ന സ്ഥലങ്ങൾ കണ്ടു നോക്ക് ഗൈസ്. ഇത് ആ ഒരു മുട്ടം വെള്ളം കിടക്കുന്നുണ്ട്, ഒരു മുട്ടം വെള്ളം എല്ലാം ഇവിടെ കിടക്കുക. ഭയങ്കര വലിയ വെള്ളം ഇല്ല. കലങ്ങിന്റെ അടിയിൽ കൂടെ ആണ് എല്ലാരും കുനിഞ്ഞിരുന്നോ? ഞാനും കുനിയണോ? ഓ ഗൈസ്, ഗൈസ് ഞാനിവിടെ കുനിഞ്ഞ് ഇങ്ങനെ പെട്ടിരിക്കട്ട്. നിങ്ങൾക്ക് ആർക്കും കുനിയണ്ടേ? അയ്യേ, ഇവരെല്ലാം രക്ഷപ്പെട്ടേ. ഗൈസ് ഞാൻ മാത്രം പെട്ടുപോയി, ഇവർക്ക് ആർക്കും കുനിയുണ്ടായിരുന്ന്, ഞാൻ മാത്രമേ പെട്ടുപോയുള്ളു. ഇവിടെ മേളിൽ കയറി, മേളി ഒരു ആവേശത്തിൽ കയറിയിരുന്നതാ. മഴയായിരുന്നു, സാധനം ഫോണെല്ലാം പറഞ്ഞ ബാഗിനകത്തിട്ടു. ഏ അതവിടെ ഇരുന്നോട്ട് ആടിപ്പൊളി. ഓ ഗൈസ്, നമ്മുടെ ട്രിപ്പ് പൊളി ഇല്ല, പൊളിഞ്ഞില്ല. ആഹാ, കറക്റ്റ് ടൈമിങ് അല്ല, കിടിലും മഴയും പെയ്ത് ഗൈസ്. അങ്ങനെ നമുക്ക് അത് അത് ഐഫോൺ വാട്ടർ പ്രൂഫ് കൊടയൊക്കെ ഉണ്ടല്ലേ ഗൈസ്, വൺ സെറ്റപ്പ് കേട്ടോ. കൊടയൊക്കെ ഉണ്ടായത് നമ്മൾ രക്ഷപ്പെട്ട്. കൊടയുണ്ട്, നിങ്ങൾക്ക് കൊടയുണ്ടോ? ഭയങ്കര ഇരുട്ടടേ. ആ ഇത് മീൻ കൃഷിയാണല്ലോ, ഇത് പിടിച്ച ഗൈസ്. അങ്ങനെ മഴ തോന്നുന്നു, ഒരു ചെറിയൊരു ചാറ്റൽ മാത്രമേ ഉള്ളായിരുന്നു, വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. ഇനി ഇതിലെ നമ്മൾ അവിടെ പോകും, തിരിച്ചു തന്നെ തിരിച്ചു അതിലേ പോകും. അല്ല ഇതിലെ വേറെ വഴിയൊന്നും ഇല്ല. കൊഞ്ചോ? അതോ ഗൈസ്, അത് കൊഞ്ച് വളർത്തുന്ന സ്ഥലമാണെന്നാണ് ഇവരൊക്കെ പറയുന്നത്, എനിക്കറിയില്ല. ഞാൻ ഇത് ആദ്യമായിട്ടാണ്. അവിടെ മുട്ട സാധനം ഉണ്ട് കേട്ടോ, അവിടെ മുട്ടനായിട്ട് വളർത്തലുണ്ട്. ഗൈസ് ഇപ്പൊ ഭയങ്കര മഴ പെയ്യുന്നു, ഞാൻ പോയി കൊടയൊക്കെ എടുത്ത് നോക്കട്ടെ. കൊടതാ കൊട? അയ്യോ കൊട ഇല്ലയോ, മഴ വീണ്ടും പോയോ? മഴ പെയ്ത് മഴ പോയി. ആ അതോ അവിടെ മഴയാന്ന് തോന്നുന്നു, അവിടെ മഴ പെയ്യുന്നു. ഇവിടെ ഇല്ല കണ്ടോ, അവിടെ എല്ലാം മഴ പെയ്യുന്നുണ്ടോ? ഇവിടെ അങ്ങ് ഒരു മഴ പോലും ഇല്ല. അതുകൊണ്ട് എന്റെ കയ്യിൽ കൈ ചെറിയ നേരത്തെ മഴ പെയ്തേ. ആ യാ ഇവിടെ ഒക്കെ പൊടിച്ച് പൊടിയുന്നുണ്ട് കേട്ടോ. ആ ഈസ്, ഇതാണ് കൊഞ്ചൊക്കെ വളർത്തുന്നത്. കൊഞ്ചാന്നോ? ഓ അടിപൊളി. ഓ ഇപ്പൊ എന്റെ തലയ്ക്ക് ഇപ്പൊ വില പറഞ്ഞേരം. ഇത് തോട അല്ലയോ? ഇതൊരു മുട്ടൻ തോട്ടില്ല.
ഗൈസ് അങ്ങനെ നമ്മൾ ഈ തോട്ടിന്റെ അകത്തു നിന്ന് പുറത്തിറങ്ങാൻ പോവാണ്. നേരത്തെ പറ്റിയ അബദ്ധം ഇനി പറ്റില്ല, ഞാൻ താഴെ ഇറങ്ങിയിരിക്കാൻ പോവാ, അല്ലെങ്കിൽ ഞാൻ വീണ്ടും അതിന്റെ ഇടയ്ക്ക് അതിന്റെ അടിയിൽ കൂടെ പോകുമ്പോ ഞാൻ വീണ്ടും പെട്ടു. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം നേരത്തെ അങ്ങ് താഴെ ഇറങ്ങി. നേരത്തെ ഞാൻ ഇവിടെ ആയിരുന്നത്, ഇവിടെ ഇരുന്നാ പറഞ്ഞാൽ എന്റെ തല ചിലപ്പോ തട്ടണ്ടേ, അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഈ താഴെ ഇറങ്ങി ഇവിടെ വന്നിരുന്നു. അതാകുമ്പോ എന്റെ തല ഇടിക്കത്തില്ല, ബുദ്ധി വേണം ബുദ്ധി. എനിക്കിനി കുണിയണ്ട, എനിക്കിനി തല നേരത്തെ ഞാൻ ഇവിടെ ഇരുന്നാ പറഞ്ഞ എന്റെ തല ഇരിക്കണ്ടേ. ഓ ഞാൻ തെള്ളി വീടുവാടെ, ഓ അങ്ങനെ തീർന്ന്. യെസ് യെസ് കലങ്ങി തീർന്നു. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തെത്തിട്ട് കാണും. ഓക്കെ, എന്നിട്ട് ഇനി നമ്മൾ കല്ലട ആറിലോട്ട് ഇറങ്ങാൻ പോകുന്നത്. ഞാൻ മഴ മാറിയുണ്ട്, എൻ്റെ പഴയ സ്ഥലത്തോട്ട് പോയിരിക്കാൻ പോവാണ്. ഇനി മാസ്ക് കുറച്ച് നേരം ഇരിക്കട്ടെ. അയ്യോ ഞാനിങ്ങനെ വീണ്ടും എൻ്റെ പഴയ സ്ഥലത്തെത്തി. ഇതുണ്ട് ഒരു വള്ളം പണിയുന്നു, വള്ളം പണിയുന്നു, പുതിയ വള്ളം പണിയും അവിടെ. ഇത് ഇതുപോലത്തെ വള്ളമാന്ന് തോന്നുന്നു, ആ ഇതുപോലത്തെ വള്ളമാന്ന് തോന്നുന്നു അവിടെ പണിഞ്ഞോണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളെ അടുത്ത ഒരു ചെറിയൊരു പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ പാലത്തിൻ്റെ പേര് ഇടിയക്കടവ് പാലം എന്നാണ് കാണിച്ചുതരാം. നമ്മൾ കണ്ട ഇനി ആ പാലത്തിൻ്റെ അടുത്തൂടെ കൊണ്ട് ആ കാണുന്നതാണ് പാലം. ഇനി അതിൻ്റെ അടിയിൽ കൂടെ ആണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. ഗൈസ് അങ്ങനെ നമ്മൾ ആ പാലത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഗൈസ് ഇതാണ് ആ പാലം. മൺറോത്തുരുത്ത് ഏത് സ്ഥലമായിട്ട്? ഇത് ഈസ്റ്റ് അല്ലടാ, ഇത് ഈസ്റ്റ് അല്ലടാ, ഇത് മൺറോത്തുരുത്ത്. ഇത് രണ്ടും ബന്ധിപ്പിക്കുന്ന പാലമാണ് ഈ കണ്ടോണ്ടിരിക്കുന്ന പാലം, ഇടിയക്കടവ് പാലം. എന്തൊരു പേരേത്, നേരത്തെ ഇല്ല കണ്ടണക്കത്. ഒരു ബോട്ട് അവിടെയും കിടക്കുന്നുണ്ട്. ഗൈസ് എന്നിട്ട് ഇനി ഇത് കല്ലടയാറിൻ്റെ ചെറിയൊരു സെക്ഷൻ മാത്രമേ, ഇനി നമ്മൾ മെയിനായിട്ട് കല്ലടയാറിലോട്ട് ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഗൈസ് അങ്ങനെ നമ്മൾ കല്ലടയാറിലോട്ട് ഇതായി ഇറങ്ങിക്കഴിഞ്ഞു. നമ്മൾ കല്ലടയാറിൽ ഇറങ്ങി, ഇതാണ് മെയിൻ കല്ലടയാർ. ഈ കാണുന്നത് മൊത്തം കല്ലടയാറെന്ന്, അത് അതല്ലേ കല്ലടയാറ്? അതാണ് കല്ലടയാർ. എന്നിട്ട് ഇതോ ആ ഇതും കല്ലടയാറാണ് ആയിരിക്കും. ഞാൻ വീണ്ടും ബുദ്ധി വരുമ്പോൾ താഴെ ഇറങ്ങിയിരിക്കാൻ പോകും. നേരത്തെ പോലത്തെ ഒരു പാലം വീണ്ടും വന്ന് വീണ്ടും അതിൻ്റെ അടിയിൽ കയറി ഇരിക്കട്ടെ. അയ്യോ അതിൻ്റെ അടിയിൽ എത്തി
അതിന്റെ ഇടയ്ക്ക് അവര് സെൽഫി എടുക്കുന്നു, അതിന്റെ ഇടയ്ക്ക് അതിൻ്റെ എനിക്ക് വീണ്ടും ഒരു വലിയ വെള്ളം പറ്റി. ഓ, ഇതവിടെ കയറി പോന്ന്. ഓ മൈ ഗോഡ്, അവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ഇതിന്റെ ഇടയ്ക്ക് കയറി പെട്ട്. ആ, എല്ലാരും നോക്കിച്ചിരിക്കൂ. ആ, പള്ളാടി പോയി. ഓ ഗൈസ്, സാധനം നോക്കി. പൊന്നു മക്കളെ പൊളി, അടിപൊളി. കാടി നടുക്ക്. ആ കിടിജം കിടിജം. ഇതെന്നൊക്കെ സ്ഥലം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാനിതൊക്കെ ആദ്യമായിട്ടാണ്. അങ്ങോട്ട് വഴിയുണ്ട്, പക്ഷെ അങ്ങോട്ട് പോകത്തില്ല. മറ്റേ ലെൻസ് എടുത്തത്. ഗൈസ്, അങ്ങനെ നമ്മൾ ഇതിന്റെ അകത്ത് നിന്ന് തിരിച്ചിറങ്ങി പോവാണ്. ആ, പൊയ്ക്കോ പൊയ്ക്കോ, ഞാൻ സേഫാടി. ഇങ്ങനെ അടുത്ത ആൾക്കാർ വെള്ളമായിട്ട് അതിൻ്റെ ഇടയ്ക്ക് കയറി പോയിട്ടുണ്ട്. ഇനി അവരൊക്കെ ഫോട്ടോ എടുക്കും. എന്തുവാ, ഇവിടെയും ഫോട്ടോ എടുപ്പോ? എന്ത് ഓട്ടയാണ്? ആ, അതൊക്കെ നല്ല രസമുണ്ട്. ഇതുണ്ട്, ഇത് 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 കുളമാണോ? ഇത് ഇത് കുളമാണോ? ഇത് കുളമാണോ? കുളം കുളം. ആ, ഇതും അല്ല, അടിപൊളി, സൂപ്പർ. ഓ, കിടില. Oh my god! കണ്ടൽക്കാട് നിറഞ്ഞിരിക്കുന്ന സ്ഥലം. Yes guys, അങ്ങനെ നമ്മൾ അഷ്ടമുടി കയ്യിലെത്തിയിരിക്കുകയാണ്. ഏതോ ഒരു പേര് പറയുന്നില്ല. നിങ്ങൾ എന്തായാലും സ്ഥലം കാണിക്കും. ഈ കാണുന്ന സ്ഥലം കണ്ടോ? ഇവിടൊക്കെ സിനിമ, ഏതൊക്കെയോ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഈ കാണുന്നത്. മൂന്ന് പടവും. ഏതൊക്കെ? കൊക്കോ, തെളിവ്. തെളിവും കൊക്കോയും പിന്നെ കൊക്കോ ആണോ? കൊക്കോ, ആ അങ്ങനത്തെ ഒരു പടം ഉണ്ടല്ലോ, മറ്റേ ഓടുന്നത്. ആ, അത് തന്നെ കൊക്കോ. ആ പടമൊക്കെ ഇവിടെ ഈ ഏരിയയിലാണ് ഷൂട്ട് ചെയ്തതെന്നാണ് ഇവരൊക്കെ പറയുന്നത്.